നമുക്ക് കോഷീസ് ഇന്റഗ്രൽ ഫോർമുലയിലെ മറ്റൊരു പ്രോബ്ലം ചെയ്യാം. പ്രോബ്ലം ഇതാണ്, z dz by z plus 1 where c is mod z plus 1 is equal to 1 by 2. ഇവിടെ തന്നിരിക്കുന്ന കർവ് ഏതാണ്? മോഡ് z plus 1 is equal to 1 by 2 ആണ്. ഇവിടുത്തെ ഫംഗ്ഷൻ ഏതാണ്? f of z is equal to e raised to z. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? z plus 1 is equal to 0. അപ്പൊ ഇസെഡിന്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടണേ? മൈനസ് വൺ. ഇസെഡ് ഈക്വൽ ടു മൈനസ് വൺ എന്നുള്ളത് പോയിന്റില് ഈ ഫംഗ്ഷൻ എന്താണ്? ഈ ഫംഗ്ഷൻ ഇന്റഗ്രൻഡ് ഈസ് അനാലിറ്റിക് അറ്റ് ആൾ പോയിന്റ്സ്. ദ ഇന്റഗ്രൻഡ് ഈസ് ദ ഇന്റഗ്രൻഡ് ഈസ് അനാലിറ്റിക് അനാലിറ്റിക് അറ്റ് ഓൾ പോയിന്റ്സ് അറ്റ് ഓൾ പോയിന്റ്സ് എക്സെപ്റ്റ് അറ്റ് ഇസ് ഇസ് ഈക്വൽ ടു മൈനസ് വൺ. ഇസ്ഇക്വൽ മൈനസ് വൺ ഒഴിച്ച് ബാക്കി എല്ലാ പോയിന്റിലും ഫംഗ്ഷൻ അനാലിറ്റിക് ആണ്. അപ്പൊ അത് കണ്ടുപിടിക്കാനായിട്ട് ഡിനോമിനേറ്റർ നമ്മൾ സീറോ ഡിക്ലേറ്റ് ചെയ്തു, ഇസ് ഇക്വൽ ടു മൈനസ് വൺ കിട്ടും. ഇസ് ഇക്വൽ ടു മൈനസ് വണ്ണിൽ ഫംഗ്ഷൻ അനാലിറ്റിക് അല്ല, ഇസ് ഇക്വൽ ടു മൈനസ് വൺ. അപ്പൊ ഇന്റഗ്രൻഡ് ഈസ് അനാലിറ്റിക് അറ്റ് ഓൾ പോയിന്റ് എക്സെപ്റ്റ് അറ്റ് ഇസ് ഇക്വൽ ടു മൈനസ് വൺ. ഇനി ഈ പോയിന്റ് ഈ കർവിനകത്താണോ പുറത്താണോ നോക്കണം. അപ്പോൾ എന്ത് ചെയ്യാം നമുക്ക്? മോഡ് ഇസ് പ്ലസ് വൺ is equal to 1 by 2 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇസ് ഇട്ടിന്റെ സ്ഥാനത്ത് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? മൈനസ് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. മൈനസ് 1 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? മോഡ് 0, ദാറ്റ് ഈസ് ഈക്വൽ ടു 0, ദാറ്റ് ഈസ് ലെസ് ദാൻ 1 by 2. അപ്പോൾ ആ പോയിന്റ് എന്താണ്? ദെർഫോർ ഇസ് ഈസ് ഈക്വൽ ടു മൈനസ് 1 ലൈസ് ഇൻസൈഡ് സി ഇൻസൈഡ് സി. അപ്പോൾ ഇസ് ഈക്വൽ ടു മൈനസ് 1 എന്നുള്ളത് ഈ കർവിന് അകത്താണ്, ലൈസ് ഇൻസൈഡ് സി. കാരണം എന്താണ്? ഇവിടെ നമ്മൾ ഇസെഡിന് മൈനസ് വൺ കൊടുത്തപ്പോൾ മൈനസ് വൺ പ്ലസ് വൺ സീറോ എന്ന് കിട്ടി. മോഡ് സീറോ, ദാറ്റ് സീറോ ലെസ് ദാൻ 1 by 2. ദെർഫോർ ഇസെഡ് ഈക്വൽ ടു മൈനസ് വൺ ലൈസ് ഇൻസൈഡ് സി. ദെൻ വി കൻ അപ്ലൈ ദ കോഷീസ് ഇന്റഗ്രൽ ഫോർമുല. ബൈ കോഷീസ് ഇന്റഗ്രൽ ഫോർമുല, കോഷീസ് ഇന്റഗ്രൽ ഫോർമുല പറയുന്ന എന്താണ്? ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് ഇസെഡ് ഡി ഇസെഡ് ബൈ ഇസെഡ് മൈനസ് എ is equal to 2 pi a into f of a if a lies inside c inside c. അപ്പോൾ ഇവിടെ നമ്മുടെ പോയിന്റ് നമുക്ക് ഇൻസൈഡ് സി എന്ന് കിട്ടി. അപ്പോൾ ഇതിന്റെ ആൻസർ എന്താണ്? ഇന്റഗ്രൽ ഓവർ സി e raised to z dz z by z plus 1 is equal to 2 pi a into f of a. ഇവിടെ a എന്ന് പറയുന്നത് എന്താണ്? f of minus 1. എഫ് ഓഫ് മൈനസ് വൺ കണ്ടുപിടിക്കാം നമുക്ക്. എഫ് ഓഫ് മൈനസ് വൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസെഡിന്റെ സ്ഥാനത്ത് മൈനസ് വൺ കൊടുക്കാം, ഇ റേസ് ടു മൈനസ് വൺ. ദെർഫോർ നമുക്ക് ആൻസർ എന്ത് കിട്ടും? 2 പൈ എ ഇൻറ്റു ഇ റേസ് ടു മൈനസ് വൺ, ദാറ്റ് ഈസ് 2 പൈ എ ഡിവൈഡഡ് ബൈ ഇ. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? ഇന്റഗ്രലിന്റെ ആൻസർ 2 പൈ എ ബൈ ഇ എന്ന് ആൻസർ കിട്ടും. അപ്പൊ നമ്മൾ ചെയ്ത പ്രൊസീജിയർ എന്താണ്? ആദ്യം തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലെ ഫംഗ്ഷൻ എഫ് ഓഫ് ഇസെഡ് ഇ റേസ് ഇസെഡ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? ഇത് ഈ പോയിന്റ് ഡിനോമിനേറ്റർ നമ്മൾ സീറോയോട് ഇക്വേറ്റ് ചെയ്തു. അങ്ങനെ ഇക്വേറ്റ് ചെയ്തപ്പോൾ ഇസെഡ് ഈക്വൽ ടു മൈനസ് 1 കിട്ടി. ഈ മൈനസ് 1 എന്ന പോയിന്റില് ഈ ഫംഗ്ഷൻ അനാലിറ്റിക് അല്ല, ബാക്കി എല്ലാ പോയിന്റിലും അനാലിറ്റിക് ആണ്. ഇനി ആ പോയിന്റ് ഇൻസൈഡ് ഓൺ സി ഇൻസൈഡ് ആണോ ഔട്ട്സൈഡ് ആണോ നോക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഈ മോഡ് ഇസെഡ് പ്ലസ് 1 ഈസ് ഈക്വൽ ടു 1 ബൈ 2 ഇൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇസെഡിന് മൈനസ് 1 കൊടുത്തപ്പോൾ മൈനസ് 1 പ്ലസ് 1 മോഡ് 0 0 ദാറ്റ് ഈസ് ലെസ് ദാൻ 1 ബൈ 2. 0 എന്നുള്ളത് ലെസ് ദാൻ 1 ബൈ 2 ആണ്. ദെർഫോർ നമ്മുടെ കൺക്ലൂഷൻ എന്താണ്? ആ തന്നിരിക്കുന്ന പോയിന്റ്, നമുക്ക് കിട്ടിയ പോയിന്റ് അനാലിറ്റിക് അല്ലാത്ത ആ പോയിന്റ് ഇൻസൈഡ് സി ആ കർവിന്റെ അകത്താണെന്ന് മനസ്സിലായി. ദെർഫോർ വി ക്യാൻ അപ്ലൈ ദ കോഷീസ് ഇന്റഗ്രൽ ഫോർമുല. കോഷീസ് ഇന്റഗ്രൽ ഫോർമുല എന്താണ്? ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് ഇസെഡ് ഡി ഇസെഡ് ബൈ ഇസെഡ് മൈനസ് എ ഇസ് ഈക്വൽ ടു 2 പൈ എ ഇൻറ്റു എഫ് ഓഫ് എ ഇഫ് എ ലൈസ് ഇൻസൈഡ് സി ആൻഡ് 0 ഔട്ട്സൈഡ് സി. ഇവിടെ എ എന്നുള്ള പോയിന്റ് അല്ലെങ്കിൽ മൈനസ് 1 എന്നുള്ള പോയിന്റ് ഇൻസൈഡ് കർവ്സ് ഇൻസൈഡിലാണ്. ദെർഫോർ 2 പൈ എ ഇൻറ്റു എഫ് ഓഫ് മൈനസ് 1. ഇവിടെ എഫ് ഓഫ് ഇസെഡ് എന്ന് പറയുന്നത് ഇ റേസ് ഇസെഡ് ആണ്. ഇസെഡിന് നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു? മൈനസ് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ എഫ് ഓഫ് മൈനസ് 1, എഫ് ഓഫ് മൈനസ് 1 ന്റെ ആൻസർ എന്താണ്? ഇ റേസ് ടു മൈനസ് 1, ദാറ്റ് ഈസ് 1 ബൈ ഇ. ദെർഫോർ ദ ഫൈനൽ ആൻസർ എന്താണ്? 2 പൈ എ ബൈ ഇ എന്ന് ആൻസർ കിട്ടി. ഓക്കെ, എല്ലാവരും കൃത്യമായിട്ട് എഴുതിയെടുക്ക, ഇതൊക്കെ ചെയ്ത് ചെയ്ത് പഠിക്കുക. ഓരോ പ്രോബ്ലം ചെയ്യുമ്പോഴും നിങ്ങൾ ആ ഫോർമുല എഴുതി എഴുതി പോകണം. അപ്പൊ ഫോർമുല നമുക്ക്